നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ പോലീസ് ചുമത്തിയ കള്ളക്കേസ് ഉണ്ട് എന്ന് ഒരൊറ്റ കാരണം പറഞ്ഞ് പാസ്പോർട്ട് പോലും നിഷേധിക്കപ്പെട്ട കൊട്ടാരക്കരക്കാരൻ അഖിലിന്റെ കഥ ഇന്നലെ മറുനാടൻ പ്രസിദ്ധീകരിച്ചിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നും അധികം ദൂരത്തൊന്നുമല്ലാത്ത ഏനാത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രിമിനൽ കേസിൽ വാറണ്ട് പ്രതിയായ സി പി എം അടൂർ ഏരിയ സെക്രട്ടറി എസ് മനോജിനെ വീട്ടമ്മയെ ആക്രമിച്ച കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വിചാരണ നേരിടുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി ബി ഹർഷകുമാറിനും അടൂർ സ്റ്റേഷനിൽ നിന്നും പാസ്പോർട്ട് എടുക്കാൻ എൻ ഒ സി നൽകി മികവ് തെളിയിച്ചിരിക്കുകയാണ് കേരള പോലീസ്. രണ്ടുപേർക്കും തടസ്സമില്ലാതെ പാസ്പോർട്ട് ലഭിച്ചപ്പോൾ ഇവർ പരിഹസിക്കുന്നത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയാണ്. ക്രിമിനൽ കേസ് പ്രതികൾക്ക് പാസ്പോർട്ട് ലഭിച്ച കാര്യം പാസ്പോർട്ട് ഓഫീസറോ മറ്റ് നിയമ സംവിധാനങ്ങളോ അറിഞ്ഞതുമില്ല. കിട്ടിയ പാസ്പോർട്ടുമായി മനോജ് നാട്ടുകാരുടെ ചെലവിൽ ഒരു വിദേശ യാത്രയും നടത്തി. ഹർഷനാകട്ടെ ഫണ്ട് പിരിവിനായി വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുകയുമാണ്. പോലീസിനെ ആക്രമിച്ചതിന് സി ആർ 84/12, സി സി 2771/13 എന്നീ കേസുകളിലാണ് സി പി എം അടൂർ ഏരിയ സെക്രട്ടറി എസ് മനോജിന് വാറണ്ട് ഉള്ളത്. കൂടാതെ മണ്ണടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയുമാണ്. മണ്ണടിയിലെ യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിലെ ഗൃഹോപകരണ വിൽപ്പനക്കാരൻ അയാൾക്ക് ടെലിവിഷൻ കമ്പനി നൽകിയ ഓഫർ ഉപയോഗിച്ച് മനോജിനെ സിംഗപ്പൂരിന് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് പാസ്പോർട്ട് ആവശ്യമായി വന്നത്. ഇതിനായി അപേക്ഷയും നൽകി. തുടർന്ന് വെരിഫിക്കേഷനായി ഏനാത പോലീസിന് കൈമാറി. ഇവിടെയാണ് അട്ടിമറി നടന്നത്. മനോജിനെ ക്ലീൻ ചിറ്റ് നൽകണമെന്ന് അടൂർ DYSP ഏനാത്ത സ്റ്റേഷനിലെ പോലീസുകാരൻ ബിജുവിനെ വിളിച്ച് നിർദ്ദേശിച്ചുവെന്നാണ് സൂചന. DYSP കോൾ റെക്കോർഡ് ചെയ്തത് ബിജുവിന്റെ കൈവശമുണ്ടെന്ന് പറയപ്പെടുന്നുമുണ്ട്. ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് SSB ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച മനോജ് അന്വേഷണം മറവിപ്പിച്ചിരിക്കുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം PB ഹർഷകുമാറിന്റെ കാര്യത്തിലുമുള്ളത്. പഴകുളത്ത് വീട്ടമ്മയെ ആക്രമിച്ചതടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഹർഷകുമാർ. ഇയാൾക്കെതിരെയും വാറണ്ട് ഉണ്ടെന്നാണ് അറിയുന്നത്. ഇതെല്ലാം മറച്ചുവെച്ച് ഹർഷന് പാസ്പോർട്ട് നൽകാൻ ഒത്താശ ചെയ്തതും അടൂർ പോലീസ് തന്നെയാണ്. പാസ്പോർട്ട് വെരിഫിക്കേഷന് പോകുന്ന പോലീസുകാരൻ മടിച്ചു നിന്നപ്പോൾ ഭീഷണി വന്നത് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയായിരുന്നു. നിയമപ്രകാരം ഇരു നേതാക്കളും പാസ്പോർട്ട് ലഭിക്കാൻ യോഗ്യരല്ല. വഴിവിട്ട രീതിയിൽ പാസ്പോർട്ടിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവ് ഇടണമെന്നാണ് ആവശ്യം.